ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു സ്റ്റൈലിംഗ് കൈൻഡ് ഓഫ് വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ വെഡ്ഡിങ്ങോ എൻഗേജ്മെൻറ്റോ എന്തായിക്കോട്ടെ, റിസപ്ഷനോ എന്തായിക്കോട്ടെ, നമ്മളൊരു പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്താൽ നമ്മുടെ ലുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസം ഒട്ടും ആക്റ്റീവ് അല്ലാതെ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴേ മനസ്സിലായി, ഓൾറെഡി എനിക്കറിയാം ഞാൻ ഒട്ടും വയ്യാതെയാണ് വീഡിയോ ഇട്ടുണ്ടെന്ന്. ബട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞു ഒട്ട് ആക്റ്റീവ് അല്ലല്ലോ, എന്താ ഇങ്ങനെ ഉറക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് ഡിസംബർ 13 മുതൽ എനിക്ക് ഒട്ടും വേണം. എനിക്ക് സൈനസൈറ്റീസ് ആയി, ടോൺസിലൈറ്റീസ് ആയി, ആകെ പ്രശ്നമായി. എനിക്ക് ഒട്ടും ഇങ്ങനെ സംസാരിക്കാൻ വയ്യ. ഞാനൊരു 10 സെക്കൻഡ് സംസാരിച്ചാൽ അടുത്തൊരു 15 മിനിറ്റ് ചുമയായിരിക്കും. അങ്ങനെ ഭയങ്കര വീക്കായിപ്പോയി. ഞാൻ ഭയങ്കര ഫിസിക്കലി ഭയങ്കര വീക്കായിപ്പോയി. ബട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് ബെറ്റർ ആയത്. ഇപ്പോൾ ഒരു ഭയങ്കര ആക്റ്റീവായി, സംസാരിക്കാനായി നല്ല രസമായി. അങ്ങനെയല്ല, സ്വയം പുകഴ്ത്താന്ന് വിചാരിക്കരുത്, അങ്ങനെയല്ല, നല്ല സംസാരിക്കാനുള്ള രസമായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കണം. അതായത് ഈ മന്ത് ഞാൻ ലാസ്റ്റ് കുറേ വീഡിയോസ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വെറൈറ്റി വീഡിയോസ് അല്ലെങ്കിൽ ഏത് വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ നല്ല രീതിക്ക് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഇങ്ങനെ ഉറക്കുന്നു ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാണുന്നവർക്കും ഒട്ടും ഇൻട്രസ്റ്റ് കാണത്തില്ല. പിന്നെ എനിക്കും എൻ്റെ വീഡിയോ എന്താ ഞാൻ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. സോ ഇപ്പോൾ എൻ്റെ ആരോഗ്യം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ, അതായത് നമ്മുടെ ഈ ഒരു ജാനുവരി മന്ത് ഫുള്ള് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഒരു എന്തോ വെഡ്ഡിങ്ങോ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ഫിറ്റ് ആയിരിക്കും. അതായത് എന്താ ഔട്ട്ഫിറ്റ് ആയിരിക്കും നമ്മളെപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഞാൻ എന്ത് ഡ്രസ്സായിടുക എന്നൊക്കെ ആയിരിക്കത്തില്ലേ നമ്മൾ ആലോചിക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം നമ്മുടെ ഔട്ട്ഫിറ്റാണ് നോക്കുന്നത്. സോ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഞാൻ ഒന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നതല്ല, ഡിഫറെൻ്റ് ആയിട്ടല്ല, ഒന്ന് വെച്ചിട്ടായിരിക്കും സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ്, അതായത് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതൊരു മെറൂൺ കൈൻഡ് ഓഫ് മെറൂൺ അല്ല, ഒരു റെഡ്ഡിഷ്, ഒരു നല്ല അത്ര നല്ല റെഡും അല്ല, ഒരു റെഡ് ഇച്ചിരി ഡാർക്കായിട്ടുള്ള മെറൂൺ കലർന്നിട്ടുള്ള റെഡൊക്കെ, ഒരു റെഡ്ഡിഷ് മെറൂണായിട്ട്, സോറി, ഓക്കെ, ആ അതേപോലെ ഒരു റെഡ്ഡിഷ് മെറൂണായിട്ടുള്ള ഒരു കുർത്തിയാണ്. കുർത്തി മീൻസ് ഒരു കുർത്തിയാണ്, ആ ഒരു കുർത്തിയാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് സംഭവം വന്നിട്ടുള്ളത്. നമ്മുടെ സ്ലീവ്സ് എന്ന് പറയുന്നത് നല്ലൊരു പഫ് സ്ലീവ്സാണ്. സ്ലീവ്സിൻ്റെ തുമ്പിൽ ഇതേപോലെ വന്നിട്ട് ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് ഇങ്ങനെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മാതിരി ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ ഇതേപോലെ ഒരു സാധനം വള്ളി പോലെ നമ്മൾ ഈ ബാക്കിലും അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ടിലെ ഘട്ടത്തില്ലേ അതേപോലെ ഒന്ന് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ വയറിൻ്റെ അവിടം വരെ ആയിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടം വരെ ആയിട്ട് ദാ ഇതേപോലെ ഒരു ഗോൾഡൻ വർക്ക് അതിൽ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ഒരു അനാർക്കലി കുർത്തി മാതിരിയാണ്. ഇതേപോലെയാണ് അങ്ങോട്ട് പ്ലെയിൻ ആണ്, തുമ്പിൽ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ വർക്കൊന്നുമില്ല, ജസ്റ്റ് ആ കഴുത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ. ഈ ഒരു കഴുത്ത് വന്നിട്ട് ഒരു റൗണ്ട് നെക്ക് മാതിരി കേട്ടോ, കണ്ടോ, ഒരു റൗണ്ട് നെക്ക് മാതിരിയാണ്. പിന്നെ നമുക്ക് ദാ ഇവിടെ, അതായത് ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട്, ഒരു ബട്ടണേ ഉള്ളൂ, ഒരു ബട്ടണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് ഡ്രസ്സ്. സീരിയസ്ലി നല്ലതാണ്. ഞാനിതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനും പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് സംഭവം. അപ്പോഴാണ് ഞാൻ ഇത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഇട്ട് ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദിച്ചു എവിടെന്നാ കമ്മൽ, എവിടെന്നാ ചെരുപ്പ്, എവിടെന്നാ ഈ മേക്കപ്പ് ലുക്ക് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ലായിരുന്നു, ഇൻസ്റ്റയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫുൾ, അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കുമ്പം എൻ്റെ എന്താ വെച്ചാൽ എനിക്കങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, പറ്റിയില്ല. ഇപ്പം ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് ഒട്ടും വയ്യ. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും ഇൻസ്റ്റയിൽ മെസ്സേജിന് റിപ്ലൈയും തരാത്ത, അല്ലെങ്കിൽ മുമ്പാണ് ഞാൻ എപ്പോഴും റിപ്ലൈ എടുത്തുകൊണ്ടിരുന്നതാണ്. സോ ഇനി റിപ്ലൈ കൊടുക്കണം. ഓക്കെ, പഫ് സ്ലീവാണ്, അടിപൊളിയാണ്. ഇതാണ് സംഭവം. ടോപ്പ് വന്നിട്ട് ദ പാൻസ് വന്നിട്ട് സാധാരണ ഒരു സിമ്പിൾ പാൻസാണ്. ഇതേ ഇതിങ്ങനെ ചുരുണ്ട് ചവിട്ടി കുട്ടിയാണ് കിടക്കുന്നുണ്ട്. അത് തേക്കാഞ്ഞിട്ടാണ്, അയൺ ചെയ്യാഞ്ഞിട്ടാണ്.
അങ്ങനെ ചെയ്താലേ കുറച്ചുകൂടെ എനിക്ക് ഒന്നിനും വഴിയായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാ ഇതാണ് ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറൊന്നുമില്ല, നമ്മുടെ ഈ ഒരു തുമ്പിലായിട്ട് വന്നിട്ട്, അതായത് ഈ പാൻസിൻ്റെ തുമ്പിലായിട്ട് വന്നിട്ട് ദാ ഇതേപോലെ ഒരു ഗോൾഡൻ ഇതുണ്ട്. സംഭവം ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു സംഭവമുണ്ട്, ഇത് കാണാൻ നല്ല രസമാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 890 രൂപയാണ്. അപ്പം 890 രൂപയ്ക്ക് സീരിയസ്ലി നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം നമ്മളിപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് ആയാലും ഒരു കല്യാണം ആയാലും എന്തെങ്കിലും ഒരു പാർട്ടി ആയാലും നമ്മളെപ്പോഴും അത്യാവശ്യം വില കൂടിയത്, അതായത് മിക്കുള്ളവരും 1500 അല്ലെങ്കിൽ 1000 എബോ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ കല്യാണം, എൻഗേജ്മെൻറ്റ്, എന്തോ ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇച്ചിരി റേറ്റ് ഉള്ളതായിരിക്കും വാങ്ങുന്നത്. സോ ഇത് 890 രൂപയാണെന്ന് കണ്ടാൽ പറയത്തില്ല, കാരണം അത്രയ്ക്ക് വില കൂടുതലായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇത് ഞാൻ എന്താ, എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അമേസിങ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ്. കാരണം നമ്മളിങ്ങനെ വിചാരിക്കും 890 കിട്ടിയല്ലോ, അത് തന്നെ ഒരു സംഭവം നമുക്ക് ലെക്കുള്ളതുകൊണ്ടാണ് കിട്ടിയത്. കാരണം അത്രയും നല്ല, കാരണം ഞാൻ വാങ്ങുന്ന സമയത്ത് ഇത് 900 റേറ്റിന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, ഇതാണ്. ഇത് ഒരുപാട് കളേഴ്സിലുണ്ടായിരുന്നു. ഇത് മെറൂൺ, പിങ്ക്, റെഡ് ഉണ്ട്, പ്ലം ഉണ്ട്, പ്ലം അല്ല വൈൻ, ആ യാ പ്ലം, ലൈക്ക് പ്ലം ഉണ്ട്, പിന്നെ ഒരു വൈൻ ഉണ്ട്, ഗ്രീൻ ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു, ന്യൂഡ് പിങ്ക് ഉണ്ടായിരുന്നു, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടമായത്, കാരണം എൻ്റെ ഇങ്ങനെയുള്ള കളേഴ്സ്, അതായത് എനിക്ക് ഇങ്ങനെയുള്ള കളേഴ്സ് എനിക്ക് എന്താ എൻ്റെ ഇല്ല, ലൈക്ക് ഇങ്ങനെയുള്ള, എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പർപ്പിൾ, ന്യൂഡ് പിങ്ക്, ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് നോക്കുന്നത്. ബട്ട് ഇതിനുള്ള ഡാർക്ക് ഷെയ്ഡ് എൻ്റെ ഇല്ല. സോ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. സോ ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി, നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇത് റെഗുലർ റെഡ് പാറ്റേൺ സോളിഡ് ആണ്, സോളിഡ് ഫാബ്രിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൗണ്ട് നെക്കാണ്, പഫ് ആയിട്ടുള്ള സ്ലീവ്സാണ്, സൈഡ് സ്ലിറ്റ്സ് ഇല്ല, സൈഡ് സ്ലിറ്റ്സ് ഇല്ലാത്ത ഒരു അനാർക്കലി കുർത്തിയിൽ കിടക്കുന്ന, സീരിയസ്ലി കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ മേക്കപ്പാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മേക്കപ്പിൻ്റെ സമയത്ത് നിങ്ങളുടെ ഇഷ്ടമാണ്, ലൈക്ക് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിനനുസരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പം പോലും എന്താ നമ്മൾ ഈ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താ, ഡ്രസ്സിനനുസരിച്ചിട്ടാണ്, ഡ്രസ്സിൻ്റെ കളറ് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ലിപ്സ്റ്റിക് മേക്കപ്പ് എല്ലാം നോക്കുന്നത്. സോ മേക്കപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യണം, അതായത് നല്ല ഐസൊക്കെ നല്ല ഭയങ്കരമായിട്ട് നല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാനിതിൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു ഐ മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പിങ്ക് ലിപ്സ്റ്റിക്, ഒരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക്കാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഹെവി ആയിട്ടാണ് എൻ്റെ ഡ്രസ്സിങ് ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ, ഇത് ഔട്ട്ഫിറ്റ് എന്നല്ല, ഓവറോൾ ഇച്ചിരി ഹെവി ആയിരുന്നു. ഇച്ചിരി മീൻസ് അങ്ങനെയല്ല, ഓവർ ഹെവി അല്ല, ഇത്തിരി എടുത്ത് നിൽക്കുന്നതാണ്. സോ മേക്കപ്പ് ഞാൻ കുറച്ചൊന്ന് ലൈറ്റായിട്ടാണ് ചെയ്തത്. കാരണം എനിക്ക് കാരണം എല്ലാം കൂടെ ആയാൽ എല്ലാവരും ഇങ്ങനെ എന്താ വിട്ട് നോക്കും. പിന്നെ അത് മാത്രമല്ല എനിക്കൊട്ട് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, എല്ലാം കൂടെ ഇങ്ങനെ ഓവറായിട്ട്, ഓവറായിട്ടല്ല ഒരു ഇങ്ങനെ എക്സ്പ്രസ്സായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. സോ അതുകൊണ്ട് ഡ്രസ്സും ഔട്ട്ഫിറ്റും കുറച്ചൊന്ന് ഇതായിട്ടിട്ട് മേക്കപ്പ് വളരെ ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഡ്രസ്സ് ചെയ്തു, മേക്കപ്പ് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സിന് വിട്ട് തന്നു. എടുത്ത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ റിങ്സ് നോക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആക്സസറീസ്, ജുവലറീസ് എന്തൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇയർ റിങ്സാണ്. സോ ഇയർ റിങ്സിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ദാ ഈ ഒരു ഇയർ റിങ്സാണ് കേട്ടോ. എനിക്ക് അറിയാം ഇത് മിക്കുള്ളവരെല്ലാം കാണും. ദാ ഈ ഒരു ടൈപ്പ് ഓഫ് ഇയർ റിങ്സാണ് ഇതൊരു ഇത് വന്നിട്ടുള്ളത്. ഒരു കുണ്ടൻ ആൻഡ് പേൾസ് ട്രഡീഷണൽ ഇയർ റിങ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ നല്ല രസമാണ്, ഇതിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ലുക്ക് മാറിയില്ലേ. ഇത് ഞാൻ സീരിയസ്ലി പറയാലോ, നിങ്ങൾ ഇതുവരെയും ഈ ഒരു ഇതുമാതിരിയുള്ള ഇയർ റിങ്സ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര നഷ്ടമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇതേപോലെ ഒന്ന് വാങ്ങിച്ച് വയ്ക്കുക. കാരണം ഏ ഫംഗ്ഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ലുക്ക് എന്നെ മാറ്റുന്ന ഒരു ഇയർ റിങ്സാണ്. ശരിച്ച് പറയല്ലോ, ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഇയർ റിങ്സൊക്കെ എടുത്തിട്ട് പോയി, പക്ഷേ ഇതുപോലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഇയർ റിങ്സ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡിഷ് ഒരു ഇതായിട്ടുള്ള ഇയർ റിങ്സാണ് കേട്ടോ. അതായത് ഗോൾഡ് വന്നിട്ടുള്ള ഗോൾഡ് കവറിങ്ങുള്ള ഇയർ റിങ്സാണ് ഇത് വന്നിട്ട്.
അതായത് പേൾ എന്ന് പറഞ്ഞുള്ള പ്യുവർ പേൾ അല്ല, അല്ലാത്ത പേൾസ്, അതായത് മുത്തുകൾ, വെള്ള മുത്തുകൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിൻ്റെ കൂടെ നമ്മുടെ നെറ്റി ചുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നെറ്റിയിൽ വയ്ക്കത്തില്ല, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. കാരണം ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നില്ലല്ലോ ഇതിൻ്റെ കൂടെ നിന്ന്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇയറിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ഒരു ഇയറിങ്സിൻ്റെ റേറ്റ് 386 രൂപയാണ്. ഒരു നഷ്ടമില്ല, അത്രയ്ക്കും നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. സീരിയസ്ലി മസ്റ്റ് ട്രൈ, സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ ഓക്കെ, ഇത് ഓക്കെ ഗോൾഡ് ടോൺ കുണ്ടൻ ആൻഡ് പേൾ ട്രഡീഷണൽ എന്നത്, കാരണം വേറൊന്നുമല്ല, ഇത് ഗോൾഡ് ടോൺ ആണ്. അതായത് നമ്മൾ പറയത്തില്ലേ ടോൺഡ് എന്ന്, അതായത് ഗോൾഡ് ടോണിൽ വന്നിട്ട് പേളും വൈറ്റ് സ്റ്റോൺസും വന്നിട്ടുള്ള ഇയറിങ്സ് ആണ്. അടിപൊളിയാണ്, നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ സിൽവർ ഇടാതെ ഗോൾഡ് ടച്ച് ഇട്ടതെന്ന്. ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സിൽവർ ജ്വല്ലറീസ് വളരെയധികം ചേരത്തില്ല. കാരണം ഒട്ടും ചേരത്തുന്നില്ല, എനിക്ക് ഒരു അത്ര സിൽവർ ചേർത്തില്ല. ബട്ട് അതിനകത്ത് കുറച്ച് ബ്ലാക്ക്, മറ്റേ നല്ല ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ചൊരു ബ്ലാക്കിഷ് ആയിട്ടുള്ളതാക്കണമെങ്കിൽ കുറച്ചുകൂടെ ചേരും. ബട്ട് ഇതേപോലത്തെ സിൽവർ ആയിട്ടുള്ളത് എനിക്ക് ചേരത്തില്ല. കാരണം ഞാനൊരു വാം അണ്ടർടോണിലുള്ള ഒരാളാണ്. സോ എനിക്ക് വാം അണ്ടർടോണിലുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് ഗോൾഡാണ് കുറച്ചുകൂടെ ചേരുന്നത്. ബട്ട് നിങ്ങളൊരു കൂൾ അണ്ടർടോണിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവർ ജ്വല്ലറീസ് അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേരുന്നത്. പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ ഡ്രസ്സിൽ ഈ ഒരു നെക്കിൻ്റെ പോർഷനിലായിട്ട് വന്നിട്ട് ഗോൾഡ് ഇതാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡാണ് വന്നിട്ടുള്ളത്. സോ ആ ഗോൾഡ് വന്നിട്ടുള്ളതുകൊണ്ട് ഒരു സിൽവർ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് എനിക്ക് ഓക്സിഡൈസ് ആയിട്ടുള്ളത് ഇതിന് ചേരത്തില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സോ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് എടുത്തത്. പക്ഷേ ഗോൾഡാണ് എനിക്ക് ഞാനിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ട് നോക്കാതല്ല, ഞാൻ ഊഹിച്ചല്ല, ഞാൻ ഒരു സിൽവർ പെയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ചേരുന്നില്ല. കാരണം ഒട്ടും എൻ്റെ ആ ഒരു ടോണിന് സിൽവർ ചേരത്തില്ല, പിന്നെ ആ ഡ്രസ്സിന് സിൽവർ ചേരത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് ആക്കിയത്. സോ അതുകൊണ്ടാണ് കേട്ടോ ഗോൾഡ് ആക്കിയത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നെക്ക് പീസിൻ്റെ കാര്യമാണ്. പിന്നെ ഇതിന് ഞാൻ നെക്ക് പീസ് ഇടാത്തതെന്ന് വെച്ചാൽ, ഞാൻ അത്യാവശ്യം ഇത് കണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു ഇയറിങ്സ് ആണ് കണ്ടോ, ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പോൾ ആ ഒരു ഹെവി ഇയറിങ്സിന് ഒരു മാല അത്യാവശ്യം വേണമെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇയറിങ് ആണ് ഇടുന്നത്, ഒരു കുഞ്ഞ് സ്റ്റഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെവി ആയിട്ട് മാല ഇട്ടേനെ, അതായത് ഒരു നെക്ക് പീസ് നല്ല വലുതായിട്ട് ഇട്ടേനെ. ബട്ട് ഇത് അത്യാവശ്യം വലിയൊരു ഇയറിങ്സ് ആണ്. സോ അതുകൊണ്ട് നെക്ക് പീസ് ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് നെക്ക് പീസ്, അതായത് മാല ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. കാരണം എപ്പോഴും എനിക്കൊരു എൻ്റെ ഇങ്ങനെ ബെയർ നെക്ക്, അതായത് ഒന്നും ഇടാത്ത നെക്ക് കാണാനാണ് എനിക്കിഷ്ടം. കൈയായാലും എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ വല്ലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് ഇതെനിക്ക് കുഴപ്പമില്ല, ഇതെനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇയറിങ്സ് ഇട്ടത്. ഞാൻ അതുകൊണ്ടാണ് മാല ഇടാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പം ചിലർക്ക് കാണും മാല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ, അതായത് കുറേ വർഷങ്ങളായി മാല ഇടുന്നവർക്ക് ഒരു ദിവസം മാല ഇടാതിരുന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളവർ കാണും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇടുന്ന സമയത്ത് കുഞ്ഞായിട്ടുള്ള ഒരു ചെയിൻ ഇടാൻ നോക്കുക, കഴുത്തിൽ കുഞ്ഞായിട്ടുള്ള ചെയിൻ ഇടാൻ നോക്കുക. അല്ലാതെ ഓവറായിട്ട് വലിയ മാലയിൽ നിന്നിട്ടാൽ സത്യം പറയാലോ കാണാൻ ഒട്ടും തന്നെ ഭംഗി കാണത്തില്ല. പിന്നെ ചിലർക്ക് ചിലരുടെ ബോഡി ഇതൊക്കെ അനുസരിച്ച്, ബോഡി സ്ട്രക്ചറൊക്കെ അനുസരിച്ച് ചിലർക്ക് നന്നായിട്ട് ചേരും, ചിലർക്ക് ചേരത്തില്ല. ബട്ട് എൻ്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാല ഇതിൻ്റെ അവിടെ ഒട്ടും ചേരുന്നില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മാല ഇടാത്തത്. സോ അതുകൊണ്ടാണ് ഞാൻ മാല ഇടാത്തത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കമ്മൽ കഴിഞ്ഞു, മാലയുടെ കേസ് കഴിഞ്ഞു, നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ വളയോ വാച്ചോ എന്തോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വാച്ച് യൂസ് ചെയ്യുന്നില്ല, ബട്ട് അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ വാച്ച് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്, എനിക്കിഷ്ടമല്ല. മുമ്പ് എപ്പോഴും ഞാൻ യൂസ് ചെയ്തതാണ്, ലൈക്ക് പ്ലസ് ടു ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്യണം, പ്ലസ് ടു ആ ടൈമിൽ യൂസ് ചെയ്തതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കോളേജ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല. കാരണം എനിക്ക് വാച്ച് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ കാണും, അപ്പോൾ അതുകൊണ്ട് സമയം നോക്കാം ഫോൺ യൂസ് ചെയ്യുന്നു. വാച്ച് ഒന്ന് യൂസ് ചെയ്യുന്നത് ഒരു എന്താ സ്റ്റാൻഡേർഡ് ലുക്ക് തരും. ബട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വാച്ച് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബട്ട് ഭാവിയിൽ യൂസ് ചെയ്തുകൂടാന്നല്ല, യൂസ് ചെയ്തുകൂടാന്നല്ല, ബട്ട് യൂസ് ചെയ്യുമായിരിക്കാം. ബട്ട് ഇപ്പം എനിക്ക് എന്തായാലും വാച്ച് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാൻ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഞാൻ എൻ്റെ കയ്യിൽ ഒരിക്കലും വാച്ചോ വളയോ ഒന്നും നിങ്ങൾ ഇട്ടിട്ട് കാണത്തില്ല. കമ്മലോ മാലയോ ഇട്ടിട്ട് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. കാരണം ഞാൻ ഇടാറില്ല. ഞാൻ പിന്നെ എൻ്റെ ഈ സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് അതിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ താഴത്തെ അതിലിട്ടിട്ടില്ല, മാല ഇട്ടിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് കാണാനില്ല, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ
അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാച്ച് അല്ല ഒരു ബ്രേസ്ലേറ്റ് ആണ്. ഇതാണ് കേട്ടോ ബ്രേസ്ലേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേസ്ലേറ്റ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനത് എന്താ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു ബ്രേസ്ലേറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവമാണ് എല്ലാം ഗോൾഡ് ടച്ചാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ഗോൾഡ്, അത് കണക്കത്തെ ഗോൾഡ് അല്ല ഇത്. ഇതെന്താ പറഞ്ഞാൽ ആൻറ്റീക് മാതിരി, ആൻറ്റീക് മാതിരിയുള്ള ഒന്നാണ് സംഭവം എടുത്തിട്ടുള്ളത്. സോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാ ഇതേപോലെ ഇവിടെ ഒരു റെഡ് സ്റ്റോൺ, ഒരു ഗ്രീൻ സ്റ്റോൺ, ഒരു റെഡ് സ്റ്റോൺ, പിന്നെ റെഡും ഗ്രീനും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്താ കണ്ടോ, പിന്നെന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ലൈക്ക് നമ്മൾ വാച്ച് കെട്ടത്തില്ലേ അതേപോലത്തെയാണ്. ഇതാ ഇതേപോലെ ഇങ്ങനത്തെ സംഭവമാണ്. യാ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 400 something ആണ്. ബട്ട് 400 something നല്ല പ്രോഡക്റ്റ് ആണ്, കാണാനും നല്ല രസമുണ്ട്. 400 something തന്നെയാണ്. ഓക്കെ, യാ ഇത് വന്നിട്ടുള്ളത്. ഇത് ഒരു ട്രഡീഷണൽ ബാംഗിൾ സ്റ്റൈലിഷ് ബ്രേസ്ലേറ്റ് ഫോർ വുമൺ ആൻഡ് ഗേൾസ്, മൾട്ടി കളറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 439 ആണ് വന്നിട്ടുള്ളത്. സീരിയസ്ലി അമേസിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്വല്ലറിയാണ്, ഒരു ബ്രേസ്ലേറ്റ് ആണ് ഇത്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ചേരും. പിന്നെ അറിയാലോ നമുക്ക് ഈ ആൻറ്റിക് മാതിരി വന്നിട്ടുള്ള എല്ലാവർക്കും ചേരും. ഇതൊരു സീരിയസ്ലി ഒരു ട്രഡീഷണൽ വെയർ കണക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം, ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തായാലും തലകെട്ടും. ഓക്കെ, തലമുടി സ്റ്റൈൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ പല ഹെയർ ലെങ്ത് ഉള്ളവർ പല രീതിക്ക് എന്താ ഹെയറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഹെയറിൻ്റെ സ്ട്രക്ചറൊക്കെ അനുസരിച്ചിട്ട് ടെക്സ്ചറൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ രീതിക്കായിരിക്കും സ്റ്റൈൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കെട്ടും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. സോ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണോ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് ഞാൻ അന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത ഇതേപോലെയാണ്. അന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്, ഹെയർ ക്ലിപ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് സംഭവം അടിപൊളി എന്ന് വെച്ചാൽ ഇത് നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. ബട്ട് കുറച്ച് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ എപ്പോഴും എടുത്ത് എൻ്റെ ബാഗിലിട്ടേക്കും. സോ അതുകൊണ്ട് ഇതിവിടെയൊക്കെ ഇളകി കേട്ടോ. ഓക്കെ, സോ ഈ ഒരു സാധനം ഇവിടെ, ഓക്കെ ഈ ഒരു സാധനം ഇതെന്ന് പറയുന്നത് മെറ്റൽ, ഓക്കെ മെറ്റൽ ഹെയർ ക്ലിപ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്തോ ഇത് പറഞ്ഞിട്ടുള്ളത്, ഇത് ഒരു പേരുണ്ട് കേട്ടോ ഇതിന്. എന്തൊക്കെ ജോമെട്രി ഷേപ്പ് ഹോളോ ഹെയർ പിൻ, കൊറിയൻ ക്ലിപ്സ്, ഹെയർ ക്ലിപ്പ് ക്ലാംസ്, പേൾ മെറ്റൽ ക്ലിപ്സ്, കോംബോ പാക്ക് ഓഫ് 8 designs ഫോർ ഗേൾസ്. 8 ഉണ്ടോ? ബട്ട് 8 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. ഓക്കെ 8 ഉണ്ട് കേട്ടോ. ഇത് സീരിയസ്ലി നല്ല രസമായിട്ടുള്ള പ്രോഡക്റ്റാണ് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് ഇതിലാണെങ്കിൽ ഞാൻ ഇതിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ചെറിയൊരു വൈലറ്റ് പർപ്പിൾ കളറിലുള്ള ഒരു ഹെയർ പിന്നൂടെ കാണിച്ചിട്ട്, ബട്ട് പർപ്പിളിലുള്ളത് ഇല്ല ഇതിൽ, പർപ്പിളിലുള്ളത് വന്നിട്ടില്ല. ബട്ട് ലൈക്ക് ഒരു റോസ് ഗോൾഡ് ഉണ്ട് ഇതിൽ, പിന്നെ ഒരു മൾട്ടിപ്പിൾ കളേഴ്സ്, ഒരു ഗോൾഡ് വൈറ്റ് വന്നിട്ടുള്ളത്, ഇത് ഒരു വൈറ്റ് പേള് വന്നിട്ടുള്ളത്, പിന്നെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ ഓരോ ഇതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 240 ആണ്. സീരിയസ്ലി 240 അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. കണ്ടോ ഇത് പേൾ വന്നിട്ടുള്ളത്. നമുക്ക് കണ്ട ഹെയർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ, കണ്ടോ അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. ഇത് ഇങ്ങനെ ഇങ്ങനെ മീൻസ് ദാ ഇങ്ങനെ അങ്ങ് ഹെയർ അങ്ങ് ഒതുങ്ങിയിരുന്നോളും. ആ ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഇതിപ്പോൾ ഒരു ഇത് സെയിം കാറ്റഗറിയിൽ പെണ്ണ ഇല്ല കേട്ടോ. അതായത് ദാറ്റ് മീൻസ് സെയിം കാറ്റഗറിയിൽ ഉള്ളതില്ല, നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഉള്ളതേ ഉള്ളൂ. അതായത് ഒരേപോലത്തതില്ല, ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, അതായത് ഡിഫറെൻറ്റ് കാണാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഉള്ളത്. സോ ഇതാണ്, നല്ല രസമാണല്ലോ. ഇതെനിക്ക് കുത്തിരി ശരിയാവുന്നില്ല. ഓക്കെ ഇതെനിക്ക് നല്ല രസമായിട്ട്, എനിക്കെല്ലാം ഇഷ്ടമായി. ബട്ട് ഇതെന്തോ എനിക്ക് കുത്തിരി എൻ്റെ മുടിയിൽ ഇരിക്കുന്നില്ല. ഓഹോ, നിങ്ങൾക്കറിയാമോ ഞാൻ ഹെയർ എപ്പോഴും ഇങ്ങനെ പിരുത്തിട്ടേക്കുന്നത്, അതായത് ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്ന ആളാണ്. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇത് ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ വലിക്കടിച്ചിട്ട് നമ്മുടെ സാധാരണ പിൻമാതിരി കണ്ടോ.
ചിലപ്പോൾ തലയിൽ വെച്ചിരിപ്പോൾ സ്ഥലം ഇല്ല എല്ലായിടത്തും ഉടയ്ക്കാൻ. ഓക്കെ, എല്ലാം നല്ല അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് തരാം. കാരണം നമ്മളിപ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മുടെ ലുക്ക് ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ശ്രദ്ധിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വല്ലറീസ്, നമ്മുടെ ഹെയറിൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഹെയർ എങ്ങനെ കിടക്കുന്നു, പിന്നെ ഇതൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് കിടക്കണം, ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് ചെയ്യണമെന്നില്ല, കേൾ ചെയ്തിടണമെന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള രീതിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പൽ, ഫുഡ് വെയർ. ഫുഡ് വെയർ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സാധനത്തിൻ്റെ കൂടെ, നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു റണ്ണിങ് ഷൂസ് ഇടുക, അല്ലെങ്കിൽ ഒരു ബൂട്ട്സ് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്വലായിട്ട് വെയർ ചെയ്യുന്ന വെഡ്ജസ് ഇടുക, അല്ലെങ്കിൽ ഡെയിലി വെയർ, ഒന്നും ഇതിൻ്റെ കൂടെ അത്ര ഭംഗി കാണത്തില്ല. കാരണം ഒട്ടും അത്ര ദാറ്റ് മീൻസ് യോജിച്ച് പോകത്തില്ല. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു യൂസ് ചെയ്യുന്ന ചപ്പൽ എന്താണെന്ന് വെച്ചാൽ ഒരു ആൻറ്റിക് മാതിരിയുള്ള ചപ്പലാണ് എടുത്തിട്ടുള്ളത്, ഞാൻ കാണിച്ചുതരാം. സോ ചപ്പൽ വന്നിട്ട് ഒരു ആൻറ്റിക് മാതിരിയുള്ള ചപ്പലാണ്. ആൻറ്റിക് മീൻസ് അങ്ങനെയല്ല, ഒരു ആൻറ്റിക് കളറിലുള്ളത് അങ്ങനെ വേണം പറയാൻ വേണ്ടി. ആൻറ്റിക് എന്നല്ല, ഇതാണ് കേട്ടോ ചപ്പൽ വന്നിട്ടുള്ളത്, കണ്ടോ. ഇത് പ്യുവർ ഗോൾഡ് കളർ. നമ്മൾ ഇപ്പോഴും ഗോൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ഗോൾഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരു ആൻറ്റിക് യാ, ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഇപ്പം വെഡിങ്ങിനായാലും ബ്രൈഡ് എടുക്കുന്ന ജ്വല്ലറീസ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നില്ല. ആ ജ്വല്ലറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ ലൈക്ക് എന്താ ആൻറ്റിക് മാതിരിയുള്ളതാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ എനിക്കിതാണ് ഇഷ്ടമായത്, ഒരു ആൻറ്റിക് മാതിരിയുള്ള ചപ്പലാണ്. ഇങ്ങനെ പ്യുവർ ഗോൾഡ് ആയിട്ടുള്ള, എനിക്ക് പ്യുവർ ഗോൾഡ് അല്ല, ആ ഒരു ഗോൾഡൻ കളർ ഒന്നോട് എനിക്കൊരു ഇഷ്ടമല്ല. ഇതുപോലത്തെ ഉള്ളതെങ്കിൽ ഓക്കെ. ഇതൊരു മെഹന്തി ടച്ച് ഉണ്ട് കേട്ടോ ഇതിന്, ഇതൊരു കണ്ട ഒരു ഷിമ്മറിയാണ്, ഗ്ലിറ്ററിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഹീൽസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ ബാക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് അഴുക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബാക്ക് കാണിക്കുന്നത്. ഇത് ഇതേപോലെ ഒരു കുഞ്ഞു ഹീൽ വരുന്നതാണ് കണ്ടോ, കുഞ്ഞു ഹീൽ വരുന്നതാണ്. ബട്ട് ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹീലാണ് നോക്കിയത്, ബട്ട് വളരെ അധികം നോക്കിയിട്ടും കിട്ടിയില്ല. ആണ് ആൻറ്റി കളക്ഷൻ പല, വളരെ കുറച്ചേ കാണത്തുള്ളൂ, ഒരുപാടൊന്നും കാണത്തില്ല. അത് ഇതേപോലെയാണ്, നമുക്ക് ഇവിടെയാണ് നമ്മുടെ ടോയ് വരുന്നത്, ഫിംഗറിൻ്റെ ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് ഇതേപോലെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല എന്താ നല്ല രസമാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 495 രൂപയാണ്. പിന്നെ ഇതേപോലുള്ള ചപ്പലൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും പാർട്ടിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമല്ല, കാരണം എന്താ വെച്ചാൽ വല്ലപ്പോഴേ യൂസ് ചെയ്യുന്നുള്ളൂ. യാ, വല്ലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്തങ്ങ് പൊക്കോളും. ബട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നിട്ട് ക്വാളിറ്റിക്കൊന്നും പ്രശ്നമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇത് ഒരുപാട് കളേഴ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ ആൻറ്റിക്, കോപ്പർ, ഗോൾഡൻ, ഗ്രേ, ഗ്രേ വൺ, അങ്ങനെ ഓഫ് ഗോൾഡ്, റോസ് ഗോൾഡ്, സുൽത്താൻ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. എനിക്ക് സുൽത്താൻ എന്നും അറിയത്തില്ല, ഈ ഒരു ആൻറ്റിക്കാണ് ഇഷ്ടമായത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4495 ആണ്. ഞാൻ എടുത്തിട്ടുള്ള ചപ്പലിൻ്റെ സൈസ് 6 UK, അതായത് 6 UK ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്, 6 UK, 7 UK, 8 UK അങ്ങനെയാണ്. ഞാൻ 6 UK ആണ് എടുത്തിട്ടുള്ളത്, എനിക്ക് കറക്റ്റാണ്. നോർമലി കടയിൽ പോകുമ്പോൾ എൻ്റെ ചപ്പലിൻ്റെ സൈസ് 7 ആണ്, ബട്ട് ഞാൻ ഇത് ഓൺലൈൻ സൈറ്റ്സ് വഴി വാങ്ങുന്ന സമയത്ത് 6 UK ആണ് എടുക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വേണ്ട ഒരു അടുത്ത വേണ്ട സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ലൈക്ക് വാലറ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വാലറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സ് അതൊക്കെ പോലെ. അതായത് നമ്മൾ നമ്മുടെ ക്യാഷ്, നമ്മുടെ ഫോൺ, അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്, നമ്മുടെ കോംബ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇതൊക്കെ കൊണ്ടിറക്കുന്നുണ്ട്. കോംബ് ഞാൻ ഓക്കെ കൊണ്ടിറക്കാറുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടിടക്കാറുള്ളത് ലിപ്സ്റ്റിക്കാണ്. ബട്ട് മൈക്രോ ലിപ്സ്റ്റിക്കും കൊണ്ടിറക്കാറുണ്ട്, ഐബ്രോയും കൊണ്ടിടക്കാറുണ്ട്. കാരണം മറ്റേ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്ക് കൊണ്ടിറക്കാറുണ്ട്. ബട്ട് ഇപ്പം മൈക്രോ ബ്ലേഡിങ് ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ട് നടക്കാറില്ല. ഓക്കെ, കാരണം അയ്യോ എത്ര വർഷത്തതാണെന്ന് അറിയാം, അതൊക്കെ വ്ളോഗ് വരുന്നുണ്ട്, മൈക്രോ ബ്ലേഡിങ് വ്ളോഗ് വരുന്നുണ്ട്. സോ ഓക്കെ, അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ, വാങ്ങിച്ചിട്ടുള്ളത് ഇതൊരു എന്താ ഇതെന്താ ഒരു ക്ലച്ചാണ്. ആക്ച്വലി ഞാൻ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കളറല്ല ഞാൻ കളർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ഒരു ആൻറ്റി കറക്റ്റ് ആൻറ്റിക്ക് മാതിരിയുള്ള ഒരു കളറിലുള്ള ഒന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബട്ട് എനിക്ക് വന്നത് ബ്ലൂ ആണ്. ബട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തിരിച്ച് കൊടുത്തിട്ട് അത് വരുന്നുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഇത്ര സൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര ഒരു സൈസൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ബട്ട് ഇത് ഇച്ചിരി വലുതായിപ്പോയി, പക്ഷേ വലുതായി പോയി വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു അത്യാവശ്യം നമ്മുടെ എല്ലാവരും ഹെവി ആകുമ്പോൾ ഇതൊരു ഇത് ലുക്ക് തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ഇതേപോലെ സൈഡിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇതേപോലെ നമുക്ക് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്, കാരണം എനിക്കിങ്ങനെ സൈഡിൽ ഇത് തൂക്കുന്നതിനോട് എനിക്കത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഓൺ
കമ്പാർട്ട്മെൻ്റ് ആണ്, ഇത്രയേ ഉള്ളൂ കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 349 രൂപയാണ്. ബട്ട് ഞാൻ വളരെ ചെറിയ സൈസാണ് ഉദ്ദേശിച്ചത്, ബട്ട് ഇത് വലിയ സൈസായിപ്പോയി. ബട്ട് കുഴപ്പമില്ലായിരുന്നു, ഞാൻ പിന്നെ ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണാനൊരു സ്റ്റൈലല്ലേ. പിന്നെ ഇതാ ബാക്കിൽ ദ ഇതേപോലെയുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് കൂടെ ഉണ്ട് കണ്ടോ, ബാക്കിൽ ഇതുപോലുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് കൂടെ. നല്ല നല്ല പ്രോഡക്റ്റാണോയെന്ന് ചോദിച്ചാൽ ഓക്കെ ഓക്കെ പ്രോഡക്റ്റാണ്. ഭയങ്കര ഹൈപ്പ് ഞാൻ കൊടുക്കുന്നില്ല, ഒരു ഓക്കെ ഓക്കെ പ്രോഡക്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അവിടെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വന്നിട്ടുണ്ട് കണ്ടോ, കുഞ്ഞു കുഞ്ഞു ബീച്ച് വന്നിട്ടുണ്ട്. അത് കാണാനും ഓക്കെയാണ്. എന്താ ഒരു യാ നമുക്കൊരു പാർട്ടി വരും. ബട്ട് ഇത് എന്നൊക്കെ അറിയാം, ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നേന. ബട്ട് എനിക്ക് ഈ ഒരു ഡ്രസ്സിനോട് അത്ര ഓക്കെ ആയിരുന്നില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളറായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേന. ബട്ട് ഇത് യാ ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ 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 349 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കളറല്ല. ഓക്കെ, എല്ലാവർക്കും നല്ല ആ കളർ കിട്ടിയ ഒരു ഗ്രേ കളറായിരുന്നു കേട്ടോ. ബട്ട് ഇതിലെനിക്ക് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറായിരുന്നു. പിന്നെ എനിക്ക് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മനഃപൂർവ്വം അക്സെപ്റ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഈ ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സാധനം. പിന്നെ നിങ്ങളുടെ മേക്കപ്പ് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ കൈൻഡ് ഓഫ് മേക്കപ്പ് ചെയ്യുന്നതാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൾ മേക്കപ്പ് മീൻസ് അവളെ ഒരു എന്താ വ്യൂ അനുസരിച്ച് മേക്കപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവൾ ജസ്റ്റ് മസ്കാര നല്ല രീതിക്ക് അപ്ലൈ ചെയ്യും, നല്ല രീതിക്ക് അപ്ലൈ ചെയ്യും, കണ്ണിൽ കാജൽ പോലും എഴുതാറില്ല. അവൾക്ക് നല്ല ഐബ്രോസ് ഉണ്ട് കേട്ടോ, പിന്നെ അവൾക്ക് നല്ല ലാഷസും ഉണ്ട്. അപ്പോൾ ആ ഒരു ഐബ്രോസും ലാഷസും ആണ് അവളുടെ, അവൾക്ക് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ ലാഷസ് ഇങ്ങനെ നിൽക്കണം, അവൾക്ക് നല്ല രസമാണ്. അവൾ മസ്കാര ഇങ്ങനെ അപ്ലൈ ചെയ്യും, അത് കുറച്ചുകൂടെ കണ്ണെടുത്ത് നിൽക്കും. പിന്നെ അവളൊരു ബ്രൈറ്റ് കളർ, ഞാൻ എപ്പോഴും നോക്കുമ്പോഴും അവൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഫേസ് സ്കാനോടെ ഒരു എക്സ്പ്രസോ എന്ന് പറയുന്നവരുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ആ ഒരു ഇത്. പിന്നെ എപ്പോഴും ഒരു അവൾ ബോൾഡ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, അവൾ നല്ല രസമാണ് അത് അത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ബോൾഡ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, അവളൊരു ഒരു ബോൾഡ് ലുക്ക് തന്നെ. സോ അങ്ങനെ മേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂ ആണ്. അപ്പോൾ എൻ്റെ വ്യൂ അനുസരിച്ചിട്ടാണെങ്കിൽ അത് വേറൊരു രീതിക്കായിരിക്കും, നിങ്ങളുടെ വ്യൂ നിങ്ങളുടെ രീതിക്കായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. സോ ഇങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാം ഇതേപോലത്തെ സാധനങ്ങൾ വാങ്ങി തന്നെ സ്റ്റൈൽ ചെയ്യണമെന്നില്ല, ഞാനൊരു ഇതൊരു ഓവറോൾ ഒരു ഐഡിയ തന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ. പിന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും.